ഹലോ ഫ്രണ്ട്സ് ഐ എം സൽമാൻ ഞാൻ നിൽക്കുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ മുട്ട വിരിയിപ്പിക്കുന്നതിനെക്കുറിച്ച് അതായത് ഒരു ബൾബ് കൊണ്ട് മാത്രം അതായത് ബൾബ് ഉപയോഗിച്ച് മാത്രം മുട്ട വിരിയിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പലരും കമൻ്റ് അടിച്ച് ചോദിച്ചു നിങ്ങളെന്താണ് മുട്ട വിരിപ്പിക്കുന്നതിൻ്റെ എക്സ്പെരിമെൻറ്റ് ശരിക്കും ഒന്നും കാണിക്കാത്തത് ഇതെങ്ങനെ ചെയ്യുമൊന്നും കാണിക്കാതെ പക്ഷേ ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾ ഇങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ പലരും ചോദിക്കുകയുണ്ടായി ഇത് ഇങ്ങനെ പറ്റുമോ വിജയിപ്പിക്കാൻ പറ്റുമില്ലയോ എന്നൊക്കെ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായപ്പോഴാണ് ഇത് പറ്റും എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് എന്നൊക്കെ കുറിച്ചൊരു വീഡിയോ ചെയ്തത് അപ്പോൾ പലരും ചോദിച്ചു അതൊന്ന് ചെയ്യാമായിരുന്നു അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് ഇതൊന്ന് മേക്ക് ചെയ്ത് കാണിക്കാറു എന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് അതിനു വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ എഫ് പി പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വെൽക്കം ടു പൊക്കാ ടി വി ആൻഡ് വെൽക്കം ടു ഫാർമിംഗ് സെഗ്മെൻറ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതിനൊരു ബൾബ് അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ ഇതൊന്ന് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ട വയർ അതുപോലെ തന്നെ ഒരു ട്യൂ പിൻ പ്ലഗ് ട്യൂ പിൻ പിന്നെ ഒരു ഹോൾഡർ ബൾബ് ഹോൾഡർ ഇത്ര ഐറ്റംസ് അതുപോലെ തന്നെ ഒരു ഹൈഗ്രോമീറ്റർ വേണം ഹൈഗ്രോമീറ്റർ നിങ്ങൾക്ക് നിലവിലില്ലെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഇട്ടിട്ടുണ്ട് രണ്ട് ടൈപ്പുള്ള ഹൈഗ്രോമീറ്റർ വാങ്ങാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെന്ന് നോക്കുക പിന്നെ ഒരു കമ്പാണ് ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിടുമ്പോഴത്തേക്കും ഒരു കമ്പാണ് പിന്നെ ഒരു ബൗളിൽ ഒരു ബൗൾ വേണം അതിൻ്റെ അകത്ത് വെള്ളം വയ്ക്കാൻ വേണ്ടിയാണ് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രമാണ് അപ്പം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണിച്ച് തരാം ആദ്യം ഈ ബക്കറ്റിലേക്ക് മെയിനായിട്ട് ഒരു ബൾബ് കൂ ഇടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇത് വെച്ചതിന് ശേഷം ഈ ഹോൾഡറിൽ ബൾബ് കണക്ട് ചെയ്തിട്ട് ഇത് ഇടുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ഇത് കെട്ടിത്തൂക്കി താഴത്തേക്ക് ഇവിടെ ഇടണം അപ്പോഴത്തേക്കും മുട്ടയുടെ അടുത്ത് വരെ ഈ ബൾബ് എത്തണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഇവിടെ ഒരു കെട്ട് കൊടുക്കാൻ നന്നായിരിക്കും കെട്ട് കൊടുക്കുക നമ്മൾ ഇത്രയും ചെയ്യുക ഇവിടെ എന്തെങ്കിലും ഒരു ഫിറ്റിങ്സ് ചെയ്താലും കുഴപ്പമില്ലായിരിക്കും ഏറ്റവും നല്ലതൊരു കമ്പി കുറുകെ കുത്തി ഇറക്കണയാണ് സൈഡിൽക്കൂടെ കുത്തി അപ്പുറ വഴി കൂടെ ഇറക്കണമായിരിക്കും നല്ലത് അതാകുമ്പോൾ പിന്നെ അത് ഫിറ്റായിട്ടിരുന്നോളും എന്നിട്ട് ഇത് നമ്മൾ ഈ പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലഗിലേക്ക് കുത്തി ഇത് ലൈറ്റ് തെളിയിപ്പിക്കാം അതിന് ഇപ്പോൾ പിന്നെ നമുക്ക് ഇത് ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്ത് ഇതിൻ്റെ ടെമ്പറേച്ചറും ഹൈ ഹ്യൂമിഡിറ്റിയും അറിയാം എന്നുള്ളതാണ് ഇത് കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ മുൻ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെയിട്ടേക്കാം അത് പോയി ഒന്ന് നോക്കുക അപ്പം ഇത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കറൻറ്റിൽ കുത്തി വർക്കൗട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ആവുന്നതെന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതൊന്ന് നമ്മളെ എക്സ്പെരിമെൻറ്റ് കറക്റ്റായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബൾബൊന്ന് കണക്ഷൻ ചെയ്യുവാണ് അപ്പോൾ ബൾബൊന്ന് കത്തിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലഗിലേക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കുത്തി കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ബൾബ് കത്തിയിട്ടുണ്ട് ബൾബ് കളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണത് നോർമലായിട്ടുള്ളത് മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ടെമ്പറേച്ചർ അതുപോലെ തന്നെ എഴുപത്തി മൂന്ന് പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റിയും നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് ഇപ്പോൾ നിലവിൽ എന്തോരം ഉണ്ടോയെന്നൊന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ലെവല് നമുക്കിവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ലെവലും ചേഞ്ച് വന്നിട്ടുണ്ട് ഹ്യൂമിഡിറ്റിയും ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ മുകളിലേക്ക് പോക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്തിന് ഹ്യൂമിഡിറ്റി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിരണ്ട് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നത് വീണ്ടും ഒഴിവിലേക്ക് മാറി ഇപ്പം മുപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ടൈമിൽ ഏകദേശം എഴുപത് ആണ് നമുക്ക് ഇവിടെ ഹ്യൂമിഡിറ്റി കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തി മൂന്ന് വന്നിട്ടുണ്ട് ഹ്യൂമിഡിറ്റി കുറയുവാണ് ചെയ്തത് ചൂട് കൂടിയപ്പോൾ ഹ്യൂമിഡിറ്റി കുറഞ്ഞു ഇപ്പോൾ മുപ്പത്തേഴിന് മുകളിലേക്ക് നമുക്ക് ടെമ്പറേച്ചർ വന്നപ്പോഴത്തേക്ക് ഏകദേശം അമ്പത്തി ഏഴോളം നമുക്ക് ഹ്യൂമിഡിറ്റി ചേഞ്ച് വന്നു ഏകദേശം എഴുപത്തൊന്നായിരുന്നു ആദ്യം നിന്നിരുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് ഉയർന്നപ്പോഴത്തേക്കും നമുക്ക് ഹ്യൂമിഡിറ്റി വളരെയധികം താഴ്ന്നു പോയി അപ്പോൾ ഇനി ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു എന്തേലും പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് കൊടുക്കേണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാത്രം യൂസ് ചെയ്തിട്ടുണ്ട് ആ പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് ഹ്യൂമിഡിറ്റി നമുക്ക് കറക്റ്റ് ആകണം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ആ ബക്കറ്റ് ചേഞ്ച് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം സ്ഥലപരിമിതി ഉണ്ടായിരുന്നു അതായത് സ്ഥലക്കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് വേറൊരു ബക്കറ്റാക്കി ഈ ബക്കറ്റാക്കി ഇതൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് നമ്മൾ പെയിൻറ്റ് അടി മേടിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ബക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് അധികം നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് ആറും ഹ്യൂമിഡിറ്റി അമ്പത്തി അഞ്ചിനു മുകളിലേക്ക് അമ്പത്തൊമ്പത് വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ആണ് നമുക്ക് വേണ്ടത് എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് വേണം ടെമ്പറേച്ചർ പിന്നെ അമ്പത്തഞ്ച് ടു എഴുപത്തി അഞ്ചിന് ഇടയിൽ ഹ്യൂമിഡിറ്റിയും വേണം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം മുപ്പത്തി ഏഴ് അഞ്ച് എന്നുള്ളത് ലഭിച്ചില്ലെങ്കിലും മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി എട്ട് വരെ ടെമ്പറേച്ചർ സെൽഷ്യസിൽ ടെമ്പറേച്ചറും ഈ ഹൈഗ്രോമീറ്റർ ലഭിക്കണം കുമ്മിറ്റി ഏകദേശം അമ്പത്തി അഞ്ച് വരെയെങ്കിലും നമുക്ക് ലഭിക്കണം അമ്പത്തഞ്ചിന് മുകളിലേക്ക് ലഭിക്കണം എന്നുള്ളതാണ് അമ്പത്തഞ്ചെങ്കിലും ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കേണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ട് നമുക്ക് വന്ന ഇഷ്യൂ കൂടുതൽ മുട്ടകൾ ഇതിൻ്റെ അകത്ത് വിരിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഹാച്ചിങ് വെച്ച മുട്ടകൾ മുഴുവനും വിരിയണം എന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കലി വലിയൊരു രീതിയിലല്ല നമ്മളിത് ചെയ്യുന്നത് സാധാരണ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു ഹാച്ചിങ് അതായത് മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്നതിനാണ് ഹാച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഹാച്ചിങ് ഒരുപാട് ലഭിക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു കുറഞ്ഞതൊരു ആറോ ഏഴോ മുട്ടകളെ ലഭി വെക്കാൻ പറ്റുള്ളൂ അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രോബ്ലം ഇത് ഏത് സമയവും ഈ ബൾബ് ഓണായി കിടന്നാലേ ഇത് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ ഇൻക്യുബേറ്ററിലങ്ങനെയല്ല നമ്മൾ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ട് കട്ട് ഓഫ് ആക്കുന്നുണ്ട് ആ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാകുമ്പോൾ അത് കട്ട് ഓഫ് ആകും പിന്നെ ഏകദേശം ഒരു ഒരു പോയിൻറ്റ് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ ഓൺ ഓണാവും അപ്പോൾ അതുവരെയുള്ള സമയം നമുക്ക് ചിലവ് കുറവാണ് അതായത് ഒരുപാട് ചിലവൊന്നും വരില്ല എനിക്ക് വേട്ടാണെങ്കിൽ പക്ഷേ ഇത് ഫുൾ ടൈം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം വർക്ക് ചെയ്തതിന് മുമ്പ് നല്ലൊരു ചിലവ് വരുന്നുണ്ട് പക്ഷേ ഒരു കൗതുകം എന്നൊരു ഇതിൽ നമുക്ക് ചെയ്യാം ഇതിനോട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് മുമ്പ് വീഡിയോയിലൂടെ മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ചെയ്തത് പിന്നെ ഇത് ഞാനിപ്പോൾ തുറസായ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെമ്പറേച്ചർ ഇവിടെയുള്ള ഈ പ്രദേശത്ത് നമുക്ക് ടെമ്പറേച്ചർ കൂടുവാനും കുറയാനും ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് അതായത് പുറം ബേസ് ആയതുകൊണ്ട് ചൂട് കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയും ചൂട് കുറയുമ്പോൾ തണുപ്പ് ആവുകയും അപ്പോൾ അതിനനുസരിച്ച് ഈ ബൾബിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ എപ്പോഴും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ ബൾബിൻ്റെ സെറ്റിങ്സ് അതായത് ഉയരം ക്രമീകരിക്കേണ്ടായിരിക്കും ചൂട് കൂടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നുകൂടെ ചേഞ്ച് ചെയ്ത് മാറ്റി വയ്ക്കണമായിരിക്കും ചൂട് കുറയുമ്പോൾ ഒന്നുകൂടെ അടുത്ത് വയ്ക്കണമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സജ്ജീകരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഏതെങ്കിലും റൂമുകളിൽ ചൂട് ഏറ്റക്കുറച്ചിൽ സംഭവിക്കാത്ത വിധത്തിൽ നമ്മൾ കാലാവസ്ഥയിൽ ചേഞ്ചിങ് സംഭവിക്കാതെ വിധത്തിൽ നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരേ ചൂട് ഒരേ ഹ്യൂമിഡിറ്റി ഏകദേശം ലഭിക്കുന്ന ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നമ്മൾ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ തുറസായ പ്രദേശത്ത് വയ്ക്കാതിരിക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ഇത് ഫുൾ ടൈം ഓൺ ആക്കിയിരണം ഇത് കമൻറ്റിലൂടെ പലരും ചോദിച്ചിരുന്നു അതാണ് ഞാൻ പറയാൻ കാരണം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നായിരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ ബൈ